ഹരിയാനയിലേക്കാണ് എത്തുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 90-അംഗ നിയമസഭയിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അത് മറ്റന്നാളാണ്. സ്വാഭാവികമായും നാളെ നിശബ്ദ പ്രചാരണ ദിനം. എന്തായാലും ഗൗതം അനന്ത് നാരായണൻ ചേരുകയാണ്. ഗൗതം, നമസ്തേ. ഹരിയാനയിൽ കൂടി തിരഞ്ഞെടുപ്പ് ചൂട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? 90-അംഗ ഹരിയാന നിയമസഭയിലേക്ക് ഒറ്റ ഘട്ടമായാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. 5-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിക്കും. ഹരിയാനയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നത് BJP 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2014 മുൻപ് BJP കാര്യമായ സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ MLA മാരോ ഒന്നും കാര്യമായി ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ ദേശീയ തലത്തിൽ തന്നെ ആഞ്ഞു വീശിയ മോദി പ്രഭാവത്തിൽ ഹരിയാനയിലും പിന്നീട് 2014 BJP ഭരണത്തിലെത്തി. പിന്നീട് 2019 ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണം നിലനിർത്തുവാൻ മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിൽ BJPക്ക് അവിടെ സാധിച്ചു. എന്നാൽ അടുത്ത കാലത്ത് ഖട്ടറിനെ മാറ്റി പിന്നീട് നവാബ് സിംഗ് സൈനി എന്ന പുതിയ മുഖ്യമന്ത്രിയെ BJP ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവിടെ പരീക്ഷിക്കുകയാണ്. ഏതായാലും BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസിനൊപ്പം മറ്റു ചില കക്ഷികൾ INLD, അതോടൊപ്പം തന്നെ ജനനായക് ജനതാ പാർട്ടി തുടങ്ങിയ ഹരിയാനയിലെ പരമ്പരാഗത പ്രാദേശിക കക്ഷികളുണ്ട്. ഒപ്പം BJPയും കോൺഗ്രസും, അങ്ങനെ ത്രികോണ ചതുഷ്കോണ മത്സരങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ ഹരിയാനയിൽ നടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ഒറ്റഘട്ടമായി 5-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം ജമ്മുകശ്മീരിൻ്റെയും ഹരിയാനയുടെയും തെരഞ്ഞെടുപ്പ് ഫലം 2018 പുറത്തു വരുന്നത്.